Hello everyone. Appo idu njan shopping night calicut poi appadutha oru video aanu ta. Njan shorts il idan vendi edutha video aanu. Pashche enikku manasilayi idu short aakkiyittu enikku shorts il idan pattilla aanu. Appo njan ingane cheyyanu vicharichu. Appo njan pettanu ready aayi. Full normal njan cheyyunna skin care makeup okke cheyidittu njan ready aayi. Njan kanna kezhuthi kannu matte unakkan vendiitte ente photo thanne vechittanu njan veeshikondirunnathu. Kaaran ente kannu unanga oru 3-4 minute okke venam. Ningalkku angane undo enikku arivilla. 3-4 minute vechu njan unakkiyalum kannukku mele പോകുമ്പോൾ അത് പിന്നെയും എന്താ പറയുക, കണ്ണിൻ്റെ മേലെ തന്നെ വരും, ഉണങ്ങിയാലും പിന്നെയും വരും. എന്താ സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല. കുറേ നേരം എനിക്ക് കണ്ണ് എഴുതിയ ഭയങ്കര ഇടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് അത്രക്ക് ഉണ്ടാക്കാമെന്ന്, അത്രക്ക് ഉണ്ടാക്കലടാ, അത്രക്ക് ആക്കി കൊടുത്ത് മേല് മൊത്തമാക്കി, അത്ര എന്നുള്ളൊരു വിചാരമില്ലാണ്ട് ഞാൻ ആക്കി കൊടുക്കണേ. പിന്നെ എന്താ ഈ ക്രീം തേച്ച് കൊടുത്തു, സെയിം അത്രണ്ടൻ്റെ സെയിം ഫ്ലേവർ വരുന്ന ബോഡി ക്രീം തേച്ച് കൊടുത്തു കുറച്ച്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കുളിച്ചിട്ടില്ല, കുളിക്കാത്തതുകൊണ്ടാണ് ഞാൻ കുറേ അടിക്കുന്നത്. പക്ഷെ അതല്ല, ഞാൻ കുളിച്ച് വന്നിട്ടാണ് ഞാൻ പുറത്ത് പോകണേ. തലൊക്കെ നനച്ച് കുളിച്ചതാണ്, കണ്ടോ അതിൻ്റെ മുടി കണ്ടില്ല അപ്പോൾ മനസ്സിലായില്ലേ. എന്നിട്ട് ഞാൻ നല്ല സ്മെല്ല് വേണം വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷോള് ഫസ്റ്റ് റോൾ ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ റോൾ ചെയ്തപ്പോൾ മനസ്സിലായി എനിക്ക് റോൾ ചെയ്തിട്ട് ഒരു ഭംഗിയുമില്ല. അപ്പോൾ ഞാൻ പിന്നെ കുറേ നേരം അതിമ്മ കളിച്ചിട്ട് പല മോഡൽ റോളൊക്കെ നോക്കി, എന്നിട്ട് എനിക്ക് മനസ്സിലായി റോളിങ്ങിൻ്റെ പ്രശ്നമല്ല എൻ്റെ മുഖത്തിൻ്റെ പ്രശ്നമാണ്, എത്ര ഇട്ടാലും ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ പിന്നെ എന്തൊക്കെയോ ചെയ്ത് താഴെ പോയി ഇപ്പോൾ അമ്മച്ചൊക്കെ ഡ്രസ്സ് അയൺ ചെയ്യുന്നുള്ളായിരുന്നിട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് ഇട്ട ലുക്ക് ഇതാണ് എൻ്റെ ഷോള്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, കാലിക്കറ്റ് ഇരുന്ന് ഞങ്ങൾക്ക് പോകാനുള്ളത് പറഞ്ഞല്ലോ. കാലിക്കറ്റിന് അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ എന്തോ സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി, ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങളല്ലട്ടാ, ഞാനും ഉമ്മച്ചി ഉമ്മച്ചും കൂടി ഇറങ്ങിയിട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. അപ്പോൾ അതുവരെ ഞാനും ഹാദ്യയും കാക്കയും കാറിൽ ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുകയും വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കാലിക്കറ്റ് പന്തിരങ്കാവായിരുന്നു ഉപ്പച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി, അവിടെ പോയി ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടാണല്ലോ പോയത്. ഞങ്ങളവിടെ പോയി പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ചായക്കും കൂടി ചായയും ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് അപ്പോഴാണ് മനസ്സിലാക്കി ആദ്യം എന്നെക്കാളും നീളം വെച്ചിരിക്കുന്നത് ഗൈസ്. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ കോഫി കുടിച്ച്, അപ്പോൾ അതെൻ്റെ ഉപ്പച്ചയാണ് എൻ്റെ ഉപ്പക്ക് വീഡിയോ എടുക്കണ്ടാ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഹാദിൻ്റെ കയ്യിൽ ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുത്തു, അവനത് ഒരുതി കളഞ്ഞു. എന്നെ ഉപദ്രവിക്കുന്ന ഹാദിനെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മൊത്തം കാണാൻ പറ്റും. വെറുതെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് മൊത്തം ഞാൻ കുറച്ചൊക്കെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ പിന്നെ ഞാനാകെ ബോറടിച്ചിരിക്കുകയായിരുന്നു. അല്ല, ബോറടിച്ചിട്ടല്ല കേട്ടോ, ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പണിയില്ലാണ്ടിരിക്കുകയാണ് അവിടെ വീട്ടിൽ. അങ്ങനെ ആദ്യം ഉണ്ടായിരുന്നു, ഞാൻ ആദ്യനെ വെറുപ്പിക്കാൻ പോയതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പിന്നെ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങും, എന്നാലും ഞാൻ ഉടുപ്പില്ലാണ്ട് പിന്നെയും പോവും. അതാണ് സംഭവം. കണ്ടോ, ഇത് പിന്നെ ആദ്യം എന്നെ വെറുപ്പിക്കുന്നതാണ്. കാറിലിരുന്നിട്ട് ഒരു സ്ഥലത്ത് പോയി സ്ഥലത്തിന് വരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും, വെറുപ്പിക്കും ഉപദ്രവിക്കും. അങ്ങനൊക്കെ ഒരു സൈക്കോ ആണ് ഹാദി. എന്തായാലും ഹാദി വീഡിയോ കാണുമായിരിക്കും, ഭയങ്കര സൈക്കോ ആണ് അവൻ, എന്തൊക്കെ ചെയ്യുന്നു അവൻ എന്നെ അറിയാൻ പാടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് പോയി. ഹൈലൈറ്റിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ടോ അപ്പോൾ പന്തീരങ്കാവ് അവിടെ വീട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഹൈലൈറ്റ് പോയി. ഹൈലൈറ്റിൽ പോകണം എന്തിനാന്ന് വെച്ചാൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, നെസ്റ്റോലൊക്കെ കയറിയിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട്. കാരണം എൻ്റെ വെക്കേഷൻ കഴിഞ്ഞു, ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ പോവാണ്, കോളേജ് സ്റ്റാർട്ട് ചെയ്യാനായി. അപ്പോൾ കുറച്ച് ഡ്രസ്സ് എടുക്കണം, ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ കുറച്ച് ബേസിക് സാധനങ്ങൾ എടുക്കണം, അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടായി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഹൈലൈറ്റിലെത്തിയപ്പം അത് ഓൻ്റെ മെയിൻ ആവല്. ഈ വീഡിയോ ലാസ്റ്റ് നോക്കിയാലും മനസ്സിലാവും, ലാസ്റ്റ് എന്താക്കിയാലും ഉപദ്രവത്തിലേ എത്തുള്ളൂ ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ അമ്മച്ചി ഞങ്ങൾ 5 പേരാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് നെസ്റ്റോല്ല, ഫസ്റ്റ് ഞങ്ങൾ നേരെ പോയത് സുഡിയോയിലേക്കാണ്. സുഡിയോ പോയപ്പോൾ ഫസ്റ്റത്തെ ഒരു ലുക്കിൽ ഞാൻ ജീൻസാണ് നോക്കിയത്. എനിക്ക് പറ്റിയ ജീൻസൊന്നും അവിടെ ഇഷ്ടമാകാതെ എനിക്ക് സൈസ് കിട്ടിയില്ല, ബാക്കി ഒറ്റൊന്നും എനിക്ക് അവിടെ ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ടോപ്പ് കുറേ നോക്കിയപ്പോൾ ഷോർട്ട് ടോപ്പിൽ ഹൂഡി സ്വെറ്റ് ഷർട്ട് അങ്ങനത്തെ കുറച്ച് കളക്ഷൻ കണ്ടു. പക്ഷേ ഞാൻ ഈ ലിപ് ഗ്ലോസും ലിപ് കളറും ഇത് പുതിയ സാധനമാണല്ലോ എന്ന് വെച്ചിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഞാൻ ഫൂട്ട് വെയർ നോക്കി. അങ്ങനെ ഞാൻ അവസാനം എടുത്തത് ഈ ഒരു 2 ടീഷർട്ടും 2 സ്വെറ്റ് ഷർട്ടും ഒക്കെയാണ്. ഇത്രയാണ് ഞാൻ എടുത്തത്. എൻ്റെ അരയിലൊരു ചെരുപ്പും ഉണ്ട്. പിന്നെ ഉമ്മ ഉമ്മക്ക് കുർത്തയും എടുത്തു, രണ്ട് കുർത്ത അങ്ങനെ എന്തൊക്കെ ഉമ്മയും എടുത്തു. അങ്ങനെ പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഹൈലൈറ്റിലും നല്ല തിരക്കാണ്, സുഡിയോയിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായി. അങ്ങനെ പിന്നെ ഞാൻ ഉമ്മേൻ്റെ അടുത്ത് ഉമ്മനോട് പറഞ്ഞു, ഉമ്മ ബില്ലേ ഭയങ്കര ലൈനേ എൻ്റെ ബില്ലേനോട് കൊടുത്ത് ബില്ലേ ഞാൻ. അപ്പോൾ സുഡിയോൻ്റെ അടുത്ത് തന്നെയാണ് വെസൈഡ് വരുന്നത്. അപ്പോൾ ഞാൻ വെസൈഡ് പോയിട്ട് എനിക്ക് ജീന് സുഡിയോയിൽ കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വെസൈഡ് പോയി നോക്കി. വെസൈഡിൽ എനിക്ക് നല്ല ജീൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയതൊക്കെ അതായി, ഫസ്റ്റ് നോക്കിയതൊക്കെ ഭയങ്കര സ്കിന്നി ജീൻസാണ്. എനിക്ക് സ്കിന്നി ജീൻ അല്ലായിരുന്നു വേണ്ടത്. അതേപോലെ സുഡിയോ വെസൈഡിൽ നല്ല കളക്ഷൻ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ അതിൽ നിന്ന് തപ്പിയെടുത്തിട്ട് ഒരു ജീൻ എടുത്തിട്ട് പോയി. ഞാൻ തിരിച്ചു വന്നപ്പോൾ ആദ്യം എന്തോ ഒരു ബ്ലൂബെറിൻ്റെ ഒരു ഫ്ലേവറുള്ള വെള്ളം കുടിച്ചിട്ടാണ് ഒരുമാതിരി നീലക്കുട്ടീൻ്റെ പോലെ ആയിക്കണം പല്ലും ചുണ്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ അതിനെ കളിയാക്കിയിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ജീന് വാങ്ങി വന്നപ്പോഴും എൻ്റെ ഉമ്മാൻ്റെ ബില്ലിങ് കഴിഞ്ഞിട്ടില്ല. കാരണം സുഡിയോ നല്ല ക്യൂ ഉണ്ടായിരുന്നു ബില്ല് ചെയ്യാൻ തിരക്കുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ എൻ്റെ ഉമ്മ ബില്ല് ചെയ്യാൻ നിൽക്കുന്നേ ഉള്ളായിരുന്നു. കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് ടൈം എടുത്ത്.
അപ്പോൾ ആദ്യം ഞാൻ ഉമ്മനെ വെയിറ്റ് ചെയ്തിട്ട് അത്തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അപ്പോഴാണ് അവൻ ശരിക്കും കാണുന്നത് അവൻ്റെ കോലം ചുണ്ടിലെന്തോരം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ പിന്നെ ഈ ബാഗ് മേടിച്ചിട്ട് എനിക്ക് അവിടെ ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ക്യാഷ് കൊടുത്ത് ബാഗ് മേടിക്കാനും പക്ഷേ ഇത് മേടിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇത് മേടിച്ച് ഞങ്ങൾ താഴെ പോയിട്ട് നേരെ പോയത് പിന്നെ നെസ്റ്റോയിൽക്കാണ്. നെസ്റ്റോയിൽ ഇപ്പോൾ ഞാൻ പറയില്ല കുറേ സാധനം മേടിക്കേണ്ടിയിരുന്നു എനിക്ക് കുഞ്ഞു, പിന്നെ അവർക്കും എന്തൊക്കെയോ മേടിക്കാനുണ്ടായി. അപ്പം അങ്ങനെ ഞാൻ ബോഡി സ്പ്രേ, ബോഡി വാഷ്, ഷാംപു, മോയിസ്ചറൈസർ, പിന്നെ എന്താ റേസേഴ്സ്, അങ്ങനത്തെ തന്നെ എനിക്ക് കുറച്ച് മേടിക്കേണ്ടേ. അപ്പോൾ പിന്നെ ആദിൻ്റെ കയ്യിലായിരുന്നു ട്രോളി ഉണ്ടായിരുന്നത്. അപ്പോൾ ആദിനെ ഞാൻ ഈ സാധനങ്ങൾ കൈ പിടിച്ചിട്ട് ആദ്യവാദ് ട്രോളിക്ക് ഇടുന്നു പറഞ്ഞാൽ അത്രയും വലിയ സ്ഥലത്തു നിന്ന് അവനെ തപ്പിയിട്ട് കിട്ടുന്നില്ല. അങ്ങനെ മടുത്തിട്ടാണ് ഞാൻ ഈ ചെറിയ ട്രോളി എടുത്ത് കൈ പിടിച്ചത്. അപ്പോൾ അതടിച്ചപ്പോൾ എല്ലാം കൂടെ എടുത്തിട്ട് ആദ്യം അതീക്കിട്ടിട്ട് അവൻ അത് ഉരുട്ടി നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കളിയാണ് അവന്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ച്, പിന്നെ എൻ്റെ ഉമ്മ ഭയങ്കര ഷോപ്പ് ഹോളിക്കാണ്. 30 ഷോപ്പിങ്ങിന് ഇറങ്ങിയാൽ പിന്നെ അങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, നോക്കിയാൽ കാണില്ല. അങ്ങനെ പിന്നെ ഉപ്പശിക്ക് പിന്നെ ഡേറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതും മേടിച്ചു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളത്. കുറച്ച് കുറച്ച് കുഞ്ഞു സാധനങ്ങളാണ്, പക്ഷെ കുറേ ഉണ്ടായിരുന്നു ഞങ്ങൾ വാങ്ങി വന്നപ്പോൾ. അങ്ങനെ പിന്നെ അതൊക്കെ ഓരോന്നെടുത്ത് ബില്ല് ചെയ്ത് ഞങ്ങൾ നെസ്റ്റോൻ്റെ ആ സെയിം ഫ്ലോറിൽ തന്നെയാണ് ഞങ്ങൾക്ക് പാർക്കിംഗ് ഉണ്ടായിരുന്നത്. അവിടെ തന്നെയാണ് പാർക്കിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു, കവർ എടുത്തില്ല, കുറേ കവർ എടുക്കേണ്ടി വരില്ല, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് ട്രോളി തന്നെ ഇട്ടിട്ട് വണ്ടീൻ്റെ ബാക്കിൽ എന്തായാലും ഫ്രീ ആണ്, ബാക്ക് സീറ്റൊക്കെ ഫുൾ ഫ്രീ ആണ്. അപ്പം ഞങ്ങളത് അത് തുറന്നിട്ട് അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല നീളമുള്ള ബില്ല് തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് തുറന്ന് ഫുൾ അതിലേക്ക് വെച്ചിട്ട് ഞങ്ങൾ ഹൈലൈറ്റിന് ഇറങ്ങിയപ്പോൾ ഹൈലൈറ്റിൻ്റെ അവിടെ നിന്ന് ആ ഒരു പാസ്ക്ക് മെയിൻ റോഡിലേക്ക് എത്താൻ തന്നെ നല്ല ടൈം എടുത്തൊരു 15 ഒക്കെ അങ്ങനെ തന്നെ പോയി. അപ്പോൾ അങ്ങനെ നല്ല ബ്ലോക്കായിട്ട് ലേറ്റായി. പിന്നെ അവരെന്തോ കാറിൻ്റെ സാധനം വാങ്ങാൻ കൊണ്ടുപോയിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ കാറിൽ ഭയങ്കര പോസ്റ്റ് അടിച്ചിരിക്കുന്നു, കാരണം അവർ കുറേ നേരം അവിടെ ഷോപ്പിലായിരുന്നു. അപ്പം പിന്നെ ഞാൻ വീട്ടിലെത്തി, എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചു, അല്ലെങ്കിൽ പിന്നെ അത് കിട്ടൂല. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി വെച്ചു. ഇങ്ങനെ പേസ്റ്റ്, മോയ്സ്ചറൈസർ, പിന്നെ കണ്ടീഷണർ, ഈ ലോറിയലിൻ്റെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്ത് നോക്കണം. യൂസ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ബോഡി വാഷ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ എടുത്തത്. പിന്നെന്താ, ടിഷ്യൂ, ഹാൻഡ് വാഷ്, അങ്ങനെ നമുക്ക് ഒരു ഹോസ്റ്റലിലൊക്കെ ബേസിക് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ ചവിട്ടി, എൻ്റെ നോട്ട്ബുക്ക്, അങ്ങനെ. പിന്നെ ഞാനിതാണ് ഞാൻ എടുത്ത ജീൻസ് ബെസ്റ്റായിരുന്നു. പിന്നെ ഈ സ്വെറ്റ് ഷർട്ട് ഞാൻ സുരിയോ എന്ന് എടുത്തു. പിന്നെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്കതിൻ്റെ ബാക്കിൽ ആ വർക്കില്ലേ പൂവിൻ്റെ, എനിക്കത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ട് ഞാൻ മേടിച്ചതാണ്. അതിന് ഫ്രണ്ടിലൊരു പ്രിൻ്റ് വരുന്നുണ്ട് കേട്ടോ, അത് ഞാൻ അതിലെടുത്ത് വെച്ചില്ല. പക്ഷേ അടിപൊളിയായിരുന്നു. പിന്നെ ഈ കുത്തുന്ന കളർ ടീഷർട്ട് മേടിച്ചു, എൻ്റെ അടുത്ത് ഇല്ലാത്ത കളറായതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. പിന്നെ നൈൽ ക്ലിപ്പർ, ആ ലിപ് ഗ്ലോസ്, ദെൻ ഇതും സുരിയോയുടെ പുതിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചതാണ്. പിന്നെ അതിൻ്റെ കൂടി ഈ ടീഷർട്ടും കൂടിയാണ് ഞാൻ മേടിച്ചത്. കണ്ടോ, ഇതിൻ്റെ ഈ പോക്കറ്റിൻ്റെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് മാത്രമേ ഞാൻ മേടിച്ചതാണ്. സോ അത്രയല്ല.